നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് വാട്സപ്പ്. 2009 ലോഞ്ച് ചെയ്ത ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അധികം സമയം ആവശ്യമായിട്ടില്ല. ഒട്ടനവധി ആളുകളാണ് വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ ഇന്ന് ഉപയോഗിക്കുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 വാട്സപ്പ് സ്റ്റാറ്റസ് ആദ്യമായി നിലവിൽ വന്നത്. 2017 90 സെക്കൻഡ്, അതായത് 3 മിനിറ്റ് ആയിരുന്നു സ്റ്റാറ്റസിൻ്റെ ദൈർഘ്യം. അത് പിന്നീട് 30 സെക്കൻഡിലേക്ക് ചുരുക്കുകയായിരുന്നു. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ 15 സെക്കൻഡിലേക്ക് ഇന്ത്യയിൽ ചുരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും സ്റ്റാറ്റസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികമുണ്ട്, ചില ആളുകൾ ഉപയോഗിക്കാത്തവരുണ്ട്. സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. റിനാ ടിവി ടെക്നോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് ഇഷ്ടമാകുമ്പോൾ നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കും, ഈ വീഡിയോ എനിക്ക് അയച്ചു തരുമോ, അല്ലെങ്കിൽ ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ എന്ന്. എങ്ങനെയാണ് വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഡൗൺലോഡ് ചെയ്യുക എന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാനായി വാട്സപ്പ് ഒരു ഫീച്ചറും നൽകിയിട്ടില്ല. മറ്റ് ആപ്ലിക്കേഷനുകളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാറ്റസിൽ പോവുക. നിങ്ങൾക്ക് ആരുടെ സ്റ്റാറ്റസ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫോണിലേക്ക് ഇത്തരം സ്റ്റാറ്റസുകളെല്ലാം തന്നെ ഡൗൺലോഡാകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഫയൽ മാനേജർ അതല്ലെങ്കിൽ മൈ ഫയൽസ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓരോ ഫോണിലും വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഫയൽ മാനേജർ കാണുക. ഇതിൻ്റെ മെനുവിൽ പോവുക. ഇവിടെ മുകളിലായി 3 ഡോട്ട്സ് കാണാം. ഇതിൽ സെറ്റിംഗ് സെലക്ട് ചെയ്യുക. തുടർന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഷോ ഹിഡൻസ് ഫയൽസ് എന്ന് കാണാം. ഇവിടെ ഞാനിത് എനേബിൾ ചെയ്തിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ ഫോണിലത് ഡിസേബിൾ ആയിരിക്കും ഉണ്ടാവുക ഡിഫോൾട്ടായിട്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യുക. തുടർന്ന് പുറകിലേക്ക് വന്ന് വാട്സപ്പ് ഏത് സ്റ്റോറേജിലാണോ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത്, ഇൻ്റേണൽ സ്റ്റോറേജിലാണോ എക്സ്റ്റേണൽ സ്റ്റോറേജിലാണോ അഥവാ SD കാർഡിലാണോ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത്, ആ ഫോൾഡറാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ഇൻ്റേണൽ സ്റ്റോറേജ് തുറക്കുകയാണ്. എൻ്റെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇൻ്റേണൽ സ്റ്റോറേജിലാണ്. തുടർന്ന് ആ വാട്സപ്പിൻ്റെ ഫോൾഡറാണ് ഇനി നമുക്ക് തുറക്കേണ്ടത്. ഇതിൽ അവസാനമായി മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ മീഡിയയിലാണ് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം വരുന്നത്. ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസും വീഡിയോസും കൂടാതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയക്കുന്ന ഫയലുകളും ഈ മീഡിയയിലാണ് വരിക. ഇവിടെ നമുക്ക് മുകളിലായി സ്റ്റാറ്റസസ് എന്ന് കാണാം. ഹിഡൻ ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോൾഡർ ഇവിടെ കാണുന്നത്, അല്ലാതെ നമുക്ക് ഈ ഫോൾഡർ ഇവിടെ കാണുന്നതല്ല. ഞാൻ ഈ ഫോൾഡർ തുറക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ സ്റ്റാറ്റസിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അവസാനമായി കണ്ടിട്ടുള്ള സ്റ്റാറ്റസാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇത്തരം ഫയലുകൾ 2 ദിവസത്തിൽ കൂടുതൽ ഈ ഫോൾഡറിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫയലുകൾ അതാത് സമയം തന്നെ മറ്റ് ഫോൾഡറുകളിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴത്ത് നമുക്ക് മൂവ് കോപ്പി എന്നുള്ള ഓപ്ഷൻസ് കാണാം. ചില ഫോണുകളിൽ അത് വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുന്നത്. ഞാനിവിടെ കോപ്പി കൊടുക്കുകയാണ്. എവിടേക്കാണോ കോപ്പി ചെയ്യേണ്ടത് ആ ലൊക്കേഷനാണ് നമ്മളിനി കാണിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇൻ്റേണൽ സ്റ്റോറേജിൽ എൻ്റെ ഫോണിലുള്ള ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. കോപ്പി ഹിയർ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഫയൽ ഇവിടേക്ക് കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മുടെ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതിനായി നമ്മളിവിടെ തുറന്ന് ഏതാണോ ഫയൽ നമുക്ക് ആവശ്യമുള്ളത് ആ ഫയലിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഷെയർ എന്നുള്ള ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടേക്കാണോ ഷെയർ ചെയ്യേണ്ടത്, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ഇതിലേക്ക് നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്കത് എൻ്റെ സ്റ്റാറ്റസിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ സ്റ്റാറ്റസ്, വീഡിയോസ്, ഫോട്ടോസ് നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ചെറുതാണെങ്കിലും പല ആളുകൾക്കും ഇത്തരം വിഷയങ്ങൾ അറിയില്ല എന്ന നിലയ്ക്കാണ് ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞങ്ങളുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. സാങ്കേതികപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.